ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. അണയാത്ത അക്ഷരജ്വാലയായി ഇന്നും ജനമനസ്സിൽ ജീവിക്കുന്ന കവി ഒ എൻ വി കുറുപ്പിന്റെ ജന്മദിനമാണിന്ന്. ഒ എൻ വി എന്ന മൂന്നക്ഷരം മലയാളികൾക്ക് കവിതയുടെ പര്യായമാണ്. 1931 May 27 കൊല്ലം ജില്ലയിലെ ചവറയിൽ ഒ എൻ കൃഷ്ണകുറുപ്പിന്റെയും കെ ലക്ഷ്മിക്കുട്ടിയമ്മയുടെയും മൂന്നാമത്തെ മകനായിട്ടാണ് ഒ എൻ വിയുടെ ജനനം. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് 1955 മലയാളത്തിൽ ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കി. തുടർന്ന് എറണാകുളം മഹാരാജാസ് കോളേജിൽ അധ്യാപകനായി. പിന്നീട് മഹാരാജാസിൽ ശിഷ്യയായിരുന്ന പി പി സരോജിനിയെ തന്റെ ജീവിത സഖിയുമാക്കി. ഒ എൻ വി തന്റെ ആദ്യ കവിത എഴുതുന്നത് 15 വയസ്സിലാണ്. 1949 പുറത്തിറങ്ങിയ പൊരുതുന്ന സൗന്ദര്യമാണ് ആദ്യത്തെ കവിതാ സമാഹാരം. നല്ല അധ്യാപകനും നല്ല കവിയും അതിലുപരി നല്ല മനുഷ്യനുമായിരുന്നു മലയാളിക്ക് ഒ എൻ വി. 6 പതിറ്റാണ്ട് ദൈർഘ്യമുള്ള സാഹിത്യ ജീവിതത്തിൽ നിരവധി പുരസ്കാരങ്ങൾ ഇദ്ദേഹത്തെ തേടിയെത്തി. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം, എഴുത്തച്ഛൻ പുരസ്കാരം, ചെങ്ങമ്പുഴ പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചു. 1987 മാസിഡോണിയയിലെ സ്ട്രൂഗ അന്തർദേശീയ കാവ്യോത്സവത്തിൽ ഭാരതീയ കവിതയെ പ്രതിനിധാനം ചെയ്ത് പങ്കെടുത്തത് ഒ എൻ വി ആയിരുന്നു. 2016 February 13 അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത്. 5 പതിറ്റാണ്ടിലേറെ കാലം മലയാള കാവ്യലോകത്ത് നിറഞ്ഞൊഴുകിയ ഒ എൻ വിയുടെ വരികൾ സിനിമാ ഗാനങ്ങളായും കവിതകളായും ഇന്നും ആസ്വാദക മനസ്സിനെ കീഴടക്കുന്നു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.